ഹലോ ഹാപ്പി ഹോംമേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയും അതേസമയം വളരെ ഹെൽത്തിയുമായിട്ടുള്ള മുളപ്പിച്ച മുതിര വെച്ചുള്ള ഒരു തോരനാണ് ചെയ്യുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് ഇന്ന് മുളപ്പിച്ച മുതിര കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 250 ഗ്രാം മുതിര മുളപ്പിച്ചതാണ് എടുത്തേക്കുന്നത് നമുക്ക് അറിയാലോ മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഇരട്ടിയാകും അതുകൊണ്ട് തന്നെ നമുക്കിത് ഹെൽത്ത് നോക്കുന്നവർക്കും ഡയറ്റിലുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് മുതിരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് മുതിരയൊന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ ആവിയിലാണ് മുതിര വേവിക്കുന്നത് അതായത് ഒരു സ്റ്റീമറിൽ ഇട്ടിട്ടാണ് നമ്മൾ മുതിര വേവിച്ചെടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇതാ സ്റ്റീമറിൻ്റെ ഈ തട്ടിലോട്ട് നമുക്ക് നമ്മുടെ മുതിര ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിലൊക്കെ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മുളയൊക്കെ അതിൽ നിന്ന് അടർന്ന് ആകെ കുഴഞ്ഞു പോയി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതല്ല നിങ്ങൾക്ക് സമയമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുക്കറിൽ വിസിലിട്ട് വേവിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുത്താലോ ഉണ്ടോ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് സ്റ്റീമറിലേക്ക് ഇറക്കി വയ്ക്കാം ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അതിനുശേഷം കാണിച്ചു തരാം കേട്ടോ മുതിര വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അതായത് ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ മുതിര ഇവിടെ നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് വെന്ത് കുഴഞ്ഞു പോകുന്ന പരുവത്തിലൊന്നും അല്ല കേട്ടോ ഇനി നമുക്കിതിനെ തോരനാക്കിയിട്ട് മാറ്റാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വെളിച്ചെണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ ഇതിലേക്കൊരൽപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം 2 വറ്റൽമുളക് നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ വേറെ അധികം എരിവൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മുളകും വേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന മുതിര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മുടെ മുതിരയൊക്കെ നല്ലതുപോലെ ഒലർന്നിരിക്കുന്നതുണ്ടോ ഇതൊരു സാലഡ് പോലെയും ഒക്കെ കഴിക്കാവുന്നതാണ് ഒരുപാട് സ്പൈസി ഒന്നുമല്ല കേട്ടോ നമ്മുടെ തേങ്ങയൊന്ന് കുക്കായി വരട്ടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ് ഏറ്റവും അവസാനമാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊരു ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ട് തന്നെ എരിവും ഉപ്പൊക്കെ കുറവ് യൂസ് ചെയ്താൽ മതി ഇത് നമുക്കൊരു സാലഡ് പോലെയും കഴിക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഈവനിങ് ടൈമിൽ ചായയുടെ കൂടെ ഒരു സ്നാക്ക് പോലെയും അതല്ലെങ്കിൽ ഇടനേരത്തെ വിശപ്പിന് കഴിക്കാവുന്ന ഒരു സാലഡ് പോലെയും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുളപ്പിച്ച മുതിരത്തോരനിവിടെ റെഡിയായി അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുളപ്പിച്ച മുതിരത്തോരനിവിടെ റെഡിയായിട്ടുണ്ട് ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു